നമസ്കാരം, ന്യൂ വീനിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡോക്ടർ വി ജയപ്രസാദിൻ്റെ പ്രാസവാദം എന്നുള്ള ലേഖനത്തിൻ്റെ കാര്യങ്ങളാണ്. മലയാള സാഹിത്യത്തിൽ ഒരുപാട് വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയിൽ അതിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ് ഡോക്ടർ വി ജയപ്രസാദിൻ്റെ സാഹിത്യ വിവാദങ്ങളിലൂടെ എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പ്രാസവാദം, കവിരാമായണവാദം, ബാലകലേശവാദം, രൂപഭദ്രതാവാദം തുടങ്ങിയ വാദങ്ങളെപ്പറ്റിയാണ് ഈ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിലുള്ള ഒരു ലേഖനമാണ് പ്രാസവാദം എന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പ്രാസവാദം, എന്തായിരുന്നു പ്രാസവാദത്തിൻ്റെ പ്രത്യേകതകൾ, ആഴത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ ഇതുവരെയുള്ള യാത്രയിൽ ഒട്ടും മറക്കാനോ വിസ്മരിക്കാനോ കഴിയാത്തത്രയും ഉയർന്നു നിൽക്കുന്ന, അത്രയും ചർച്ചകൾക്ക് വിധേയമായി നിൽക്കുന്ന ഒരു വാദമായിരുന്നു ഈ പ്രാസവാദം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു പ്രാസവാദം എന്നതിനെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് തന്നെ നോക്കാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പായിട്ട് ലേഖകനെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. ഡോക്ടർ വി ജയപ്രസാദ്. വി ജയപ്രസാദ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു. 1953 കൊല്ലത്തെ നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. തമിഴ്നാട് ഗവൺമെൻറ് പാഠപുസ്തക കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് ജയപ്രസാദ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം വിവർത്തകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് പ്രാസവാദം എന്ന് നോക്കാം. പ്രാസവാദം മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് വലിയ സ്വാധീനം തന്നെ ചെലുത്തിയൊരു വാദഗതിയായിരുന്നു പ്രാസവാദം എന്ന് പറയുന്നത്. അത് ദ്വിതീയാക്ഷരപ്രാസം എന്ന ഒരു പ്രാസത്തെ സംബന്ധിച്ചായിരുന്നു ഈ വാദമുണ്ടായിരുന്നത്. ഭാരതീയ കാവ്യശാസ്ത്രം അനുസരിച്ച് പ്രാസം എന്ന് പറയുന്നത് ഒരലങ്കാരമാണ്. നമ്മളിപ്പോൾ കവിതയൊക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ 4 പദങ്ങളിലും 2-ാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നു. അതിനെയാണ് ശരിക്കും ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുന്നത്. 4 വരികളിലും 2-ാമത്തെ അക്ഷരം ഒരേപോലെ വരുന്നതിനെയാണ് ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുന്നത്. ഈ പ്രാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന വാദമാണ് പ്രാസവാദം, അല്ലെങ്കിൽ ദ്വിതീയാക്ഷരപ്രാസവാദം എന്ന പേരിൽ മലയാള സാഹിത്യത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വരികളിൽ 2-ാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നതായിട്ട്, ഓരോ വരിയിലും 2-ാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആമ്പൽ പ്രിയഭരണ മുങ്കിന കാളകൂടം, കൂമ്പും കുരാൽമിഴി തുളുമ്പിന കൊങ്കവെള്ളം, ചാമ്പോടുമെൻ മനസ്സി ചാമ്പലണിഞ്ഞ കോലം. ഇവിടെ 2-ാമത്തെ അക്ഷരമായിട്ടുള്ള മ്പ എന്നുള്ള അക്ഷരം ആവർത്തിച്ച് വരുന്നുണ്ട് ഓരോ വരിയിലും. ഇങ്ങനെ ഓരോ വരിയിലും 2-ാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നു, അങ്ങനെയുള്ള രീതിയിലുള്ള കവിതകൾ എഴുതുന്നതും അങ്ങനെയുള്ള ശ്ലോകങ്ങൾ എഴുതുന്നതുമാണ് ദ്വിതീയാക്ഷര പ്രാസം എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. പ്രാസം ഒപ്പിച്ചെഴുതുക എന്നൊക്കെ പറയുമ്പോൾ ഓരോ പ്രാസങ്ങളുണ്ടല്ലോ, അവസാനത്തെ അക്ഷരം ഒരുപോലെ വരുന്നു, ആദ്യത്തെ അക്ഷരം ഒരുപോലെ വരുന്നു. അപ്പോൾ 2-ാമത്തെ അക്ഷരം ഒരുപോലെ വരുന്നതിനെയാണ് ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയുന്നത്. ഈ പ്രാസവുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വന്നതാണ് ദ്വിതീയാക്ഷരപ്രാസവാദം എന്ന പ്രശസ്തമായിട്ടുള്ള, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വാദം. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ശരിക്കും ദ്വിതീയാക്ഷരപ്രാസവാദം എന്ന് നമുക്ക് നോക്കാം. ലേഖകൻ ഈ പ്രാസത്തെ, അല്ലെങ്കിൽ ദ്വിതീയാക്ഷരപ്രാസത്തെ കേരളപ്രാസം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കേരളപ്രാസം എന്ന് വിളിക്കുന്നുണ്ടാവുക? കേരളത്തിന് അത്രയും ഇഷ്ടമുള്ള ഒരു പ്രാസമാണ് എന്നുള്ളൊരർത്ഥത്തിലാണ് കേരളപ്രാസം എന്ന് വിളിക്കുന്നത്. അതായത് പഴയ കൃതികളായിട്ടുള്ള രാമചരിതം, ഉണ്ണുനീലി സന്ദേശം, കൃഷ്ണഗാഥ, ഇങ്ങനെയുള്ള കൃതികൾ, ഇങ്ങനെയുള്ള കൃതികളിലൊക്കെ ദ്വിതീയാക്ഷരപ്രാസം നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള കൃതികളിലൊക്കെ ഈ ദ്വിതീയാക്ഷരപ്രാസം ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് കേരളത്തിന്, കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ പ്രിയമുള്ള ഒരു പ്രാസമാണ് എന്നുള്ള രീതിയിൽ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രാസം, എല്ലാവരും എല്ലാ കവിതയിലും ഉപയോഗിക്കുന്ന പ്രാസം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അധികം കവിതകളിലും ഈ പ്രാസം ഉപയോഗിച്ചു വന്നതുകൊണ്ട് ലേഖകൻ ഈ പ്രാസത്തെ
കേരളപ്രാസം എന്ന് വിളിക്കുകയാണ്. ദ്വിതീയാക്ഷര പ്രാസവാദത്തിൻ്റെ തുടക്കത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എപ്പോഴാണ് ഇത് തുടങ്ങുന്നത്? 1891 മീനം 23 മലയാള മനോരമയിൽ മലയാള ഭാഷ എന്ന ഒരു ലേഖനം കൃത്യകൃത്ത് എന്ന പേരിൽ ഒരു ലേഖകൻ പ്രസിദ്ധീകരിച്ചു. ഇവിടെ നിന്നാണ് ശരിക്കും ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായ പ്രാസവാദം അല്ലെങ്കിൽ ദ്വിതീയാക്ഷര പ്രാസവാദം തുടങ്ങുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് കൃത്യകൃത്ത് എന്നുള്ള ലേഖകൻ ഇത്രയും വിവാദമാകാൻ മാത്രം എന്താണ് ഈ ലേഖനത്തിലൂടെ പറഞ്ഞു വെച്ചത്? ഇത്രമാത്രം എല്ലാവരും ചർച്ച ചെയ്യുകയും ഇത്രമാത്രം മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കാൻ മാത്രമുള്ള വലിയ വിവാദങ്ങളിലേക്കും വലിയ ചർച്ചകളിലേക്കും വളർന്ന ഒരുപാടൊരുപാട് പുതിയ പുതിയ ചിന്തയിലേക്ക് നയിച്ച പുതിയ പുതിയ ആശയങ്ങളിലേക്ക് മലയാള സാഹിത്യത്തെ നയിച്ച പ്രാസവാദത്തെ തുടങ്ങാൻ മാത്രം എന്തായിരുന്നു അദ്ദേഹം ഇതിൽ എഴുതി വച്ചിരുന്നത്? എന്തായിരുന്നു ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം എന്നതിനെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. ദ്വിതീയാക്ഷര പ്രാസം വെച്ച് എഴുതുന്നതിലൂടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ പറഞ്ഞിരുന്നത്. ദ്വിതീയാക്ഷരപ്രാസത്തിൻ്റെ പോരായ്മകൾ, ദ്വിതീയാക്ഷരപ്രാസം ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കേടുകൾ, പ്രശ്നങ്ങൾ, ദോഷങ്ങൾ, ഇതിനെപ്പറ്റിയായിരുന്നു അദ്ദേഹം ആ ലേഖനത്തിലൂടെ തുടക്കമിട്ടത്. അങ്ങനെ ആ ലേഖനമാണ് എല്ലാത്തിൻ്റെയും തുടക്കം, പ്രാസവാദത്തിൻ്റെയൊക്കെ തുടക്കം അവിടെ നിന്നാണ്. അതിനുശേഷം അദ്ദേഹം ഈ ലേഖകൻ തന്നെ, ഈ കൃത്യകൃത്ത് എന്ന പേരിൽ ആദ്യം ലേഖനം എഴുതിയ ഇതേ ലേഖകൻ തന്നെ പ്രാസം എന്ന പേരിൽ വേറൊരു ലേഖനം കൂടി എഴുതി. അപ്പോൾ ഈ ലേഖനത്തിൽ ശരിക്കും കുറച്ചും കൂടി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അസംബന്ധമായി ശബ്ദങ്ങളെ നടുവിൽ മുറിക്കുക, അനാവശ്യ പദങ്ങൾ ചേർക്കുക, അർത്ഥത്തിന് വേണ്ടി ശബ്ദം പ്രയോഗിക്കുന്നതിന് പകരം ശബ്ദത്തിനർത്ഥമിടുക, അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ദ്വിതീയാക്ഷര പ്രാസത്തിനുണ്ട് എന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത്, ഈ ദ്വിതീയാക്ഷര പ്രാസത്തിലൂടെ പ്രാസത്തിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആവശ്യമില്ലാതെ പദങ്ങൾ ചേർക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഒരക്ഷരം ഒരുപോലെ ആകാൻ വേണ്ടി ആവശ്യമില്ലാതെ പദങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ആവണമെങ്കിൽ എല്ലാ വാക്കുകളും ഉപയോഗിച്ച് കവിതീതാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് ഈ പ്രാസം ഒരേപോലെയുള്ള അക്ഷരം ആവർത്തിച്ച് വരാൻ വേണ്ടി ഓരോ പദങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടി വരും. ആ പദം ചിലപ്പോൾ ആവശ്യമില്ലാത്തതായി മാറാൻ സാഹചര്യമുണ്ടാവും. അസംബന്ധമായി ശബ്ദങ്ങളെ നടുവിൽ വെച്ച് മുറിച്ച് ഇങ്ങനെയുള്ള പ്രാസം ഒപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങൾ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് കാണുന്നു. അതേപോലെ അർത്ഥത്തിന് വേണ്ടിയാണല്ലോ ശബ്ദം ഉപയോഗിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഒരു കവിത എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം ശരിയാവാൻ വേണ്ടി നമ്മൾ കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഇവിടെ പ്രാസമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരേ അക്ഷരം വരണം. ഇപ്പോൾ പ എന്ന അക്ഷരം വരണം എന്നുണ്ടെങ്കിൽ പ കടന്നു വരുന്ന വാക്കുകൾ മാത്രമേ എനിക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ അർത്ഥത്തിനല്ല പ്രാധാന്യം, ആ വാക്കിനും ആ അക്ഷരത്തിനുമാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കവിതയുടെ ആകമൊത്തത്തിലുള്ളൊരു അർത്ഥം, അതിൻ്റെ ഒരു ആശയം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കാതെ ഓരോ വാക്കുകൾക്കും ഈ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി ഒരേപോലെ അക്ഷരം വരാൻ വേണ്ടി നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത പദങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ അർത്ഥം നോക്കാതെ തന്നെ ശബ്ദം ഉപയോഗിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇനി എന്താണ് CP അച്യുതമേനോൻ പറഞ്ഞതെന്ന് നോക്കാം. CP അച്യുതമേനോൻ വിദ്യാവിനോദിയിൽ പറഞ്ഞു, കവികൾ അർത്ഥപുഷ്ടിക്ക് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ പ്രാസത്തിന് വേണ്ടിയല്ല. അർത്ഥപുഷ്ടി ശരിയായതിന് ശേഷം പ്രാസത്തിന് വേണ്ടി നോക്കാം എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രാസത്തിൻ്റെ പുറകെ പോയിട്ട് ആവശ്യമില്ലാത്ത പദങ്ങളൊക്കെ ചേർത്ത് അർത്ഥം ശരിയാക്കാതെ പദങ്ങൾ ശരിയാക്കാൻ നോക്കുന്നതിന് പകരം കവിത നല്ല അർത്ഥത്തിൽ എഴുതിയിട്ട് ഒരർത്ഥ ഭംഗിയൊക്കെ വരുത്തിയ ശേഷം പിന്നീട് വേണമെങ്കിൽ പ്രാസത്തിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ കവിതയുടെ അർത്ഥത്തെ പ്രാസത്തിന് വേണ്ടി വെറുതെ മാറ്റേണ്ടതില്ല. ഇപ്പോൾ ഒരു അക്ഷരം, രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരണം എന്നുള്ളത് നിർബന്ധിക്കുന്ന രീതിയിൽ ദ്വിതീയാക്ഷരപ്രാസം ഇങ്ങനെ ഉപയോഗിച്ചു വരുന്നത് കവിതയുടെ അർത്ഥത്തെ പലപ്പോഴും ഇല്ലാതാക്കുന്നു. ഇപ്പോൾ ഓരോ വാക്കിനും പ്രാസത്തിന് വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടുന്ന പല വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റാതായി പോകുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെ ഉണ്ടാകും എന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം അർത്ഥം ശരിയാക്കാം, എന്നിട്ട് നമുക്ക് പ്രാസം നോക്കാം എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്.
നമ്മുടെ എ ആർ രാജരാജ വർമ്മയ്ക്ക് ഈ ദ്വിതീയാക്ഷര പ്രാസൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത് തുറന്നു പറയുന്നുണ്ട്. നമ്മുടെ കാളിദാസൻ്റെ മേഘദൂത് അദ്ദേഹം വിവർത്തനം ചെയ്തു. അപ്പോൾ അതിൻ്റെ അവതാരികയിൽ അദ്ദേഹം പറഞ്ഞത് പ്രാസത്തിന് വേണ്ടി ശ്രമിച്ചില്ല, പ്രാസമൊന്നും അധികം നോക്കിയില്ല. അങ്ങനെ ശ്രമിക്കാതിരുന്നത് വിവർത്തനമാണല്ലോ ചെയ്യുന്നത്, മറ്റൊരു ഭാഷയിൽ നിന്നെടുത്തിട്ട് വിവർത്തനം ചെയ്യാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അദ്ദേഹം ഭാഷാഭൂഷണിയിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഈ നാലക്ഷരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കവികുഞ്ചരങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഗോഷ്ഠികൾ കാണുമ്പോൾ കോപത്തിന് പകരം താപമാണ് ഉണ്ടാവുക എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ അഭിപ്രായം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ കവികൾ ഓരോ നാലക്ഷരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, അതായത് ഈ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി കവികൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും കവികളുടെ പ്രാസം ഒപ്പിച്ചുള്ള എഴുത്തും കാണുമ്പോൾ അദ്ദേഹത്തിന് താപം വരുന്നു. അതായത് അർത്ഥത്തെ നോക്കാതെ ഈ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ആവണം, പ്രാസം ഒരുപോലെ വരണം, അക്ഷരം മാത്രം ശരിയാവണം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കവിതയുടെ ആകെ മൊത്തത്തിലുള്ള അർത്ഥത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ കവികൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന കാണുമ്പോൾ അദ്ദേഹത്തിന് അതിയായിട്ടുള്ള താപമാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിനോടുള്ള ഒരു താല്പര്യമില്ലായ്മ, ഒരു വിദ്വേഷം അദ്ദേഹം അറിയിക്കുകയാണ്. ഇങ്ങനെ അർത്ഥം നോക്കാതെ പ്രാസം മാത്രം നോക്കി അക്ഷരം മാത്രം ശരിയാക്കി എഴുതിക്കൂട്ടുന്ന എഴുത്തുകാർ കാണുമ്പോൾ അദ്ദേഹത്തിന് അതിയായിട്ടുള്ള വിദ്വേഷം തോന്നുന്നു. അങ്ങനെയുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ഇതിനോടുള്ള ഒരു താല്പര്യമില്ലായ്മ അറിയിക്കുകയാണ്. അങ്ങനെ ആവശ്യമില്ലാതെ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കേണ്ട ആവശ്യമില്ല, കവിതയുടെ ഭംഗിയും കവിതയുടെ ആശയവും അർത്ഥവും ഒക്കെ ശ്രദ്ധിക്കുന്നതിന് പകരം ഇത്തരത്തിൽ പ്രാസം ഒപ്പിച്ചുള്ള എഴുത്ത് ശരിയാക്കാൻ വേണ്ടി, പ്രാസത്തെ രക്ഷിക്കാൻ വേണ്ടി, നാല് അക്ഷരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കവികൾ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് അതിയായിട്ടുള്ള ദേഷ്യമുണ്ടാകുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. അപ്പോൾ ആദ്യം അദ്ദേഹം വിവർത്തനത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പ്രാസമൊന്നും നോക്കാതിരുന്നതെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പ്രാസത്തിനോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല എന്ന് എ ആർ വ്യക്തമാക്കുന്നുണ്ട്. ഇനിയാണ് രസം വരുന്നത്. തിരുവനന്തപുരം കോളേജ് മലയാള സമാജത്തിൻ്റെ ദശമവാർഷിക യോഗം നടന്നു. അങ്ങനെ ആ യോഗത്തിൽ കെ സി കേശവപിള്ള ഒരഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയാണ്. ഭാഷയ്ക്ക് അതിൻ്റെ ശൈശവത്തിൽ തന്നെ ഭാഷയ്ക്ക് കിട്ടിയ ഒന്നാണ് അല്ലെങ്കിൽ സിദ്ധിച്ച ഒന്നാണ് പ്രാസം. അത് മലയാളത്തിലേക്ക് തമിഴിൽ നിന്നാണ് വന്നത്. സംസ്കൃതത്തിൽ ശാകുന്തളത്തിലൊക്കെ പ്രാസമില്ലാത്ത അംഗങ്ങളൊക്കെ ഉണ്ട്. സംസ്കൃത കാവ്യശാസ്ത്രത്തിൽ പ്രാസാദി ശബ്ദാലങ്കാര പ്രധാനമായത് താണതരം കാവ്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംസ്കൃത കാവ്യശാസ്ത്രത്തിൽ ഇങ്ങനെ പ്രാസം വെച്ചിട്ടുള്ള കാവ്യങ്ങളൊക്കെ ശബ്ദത്തിൻ്റെ അലങ്കാരത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് എഴുതുന്ന കാവ്യങ്ങളൊക്കെ താണതരം കാവ്യമാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രാസത്തിനോട് വലിയ താല്പര്യമില്ല, പ്രാസത്തിനോടൊരു യോജിപ്പില്ല എന്നാണ് അദ്ദേഹം കെ സി കേശവപിള്ള വ്യക്തമാക്കുന്നത്. പണ്ട് തന്നെ കിട്ടിയ ഒന്നാണ് ഇത്, തമിഴിൽ നിന്ന് വന്നു. സംസ്കൃതത്തിൽ ശാകുന്തളത്തിലൊക്കെ പ്രാസമില്ലാത്ത ഒരുപാട് അംഗങ്ങളൊക്കെ ഉണ്ട്. സംസ്കൃത കാവ്യശാസ്ത്രത്തിൽ പറയുന്നത് ഈ പ്രാസവും അതേപോലെ ശബ്ദവും അലങ്കാരം ശബ്ദത്തിൻ്റെ അലങ്കാരവും ഒക്കെ വെച്ചിട്ടുള്ള കൃതികൾ താണതരം കാവ്യങ്ങളാണ് എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രാസത്തിൻ്റെ വലിയ കാര്യമൊന്നുമില്ല, പ്രാസത്തിനൊന്നും വലിയ കാര്യമില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളവർമ്മ വലിയ കോവി തമ്പുരാന് ഇതിലൊന്നും താല്പര്യമില്ല, അതായത് പ്രാസത്തിനെ എതിർക്കുന്നതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കേരളവർമ്മ വലിയ കോവി തമ്പുരാൻ പറയുന്നത് ദ്വിതീയാക്ഷര പ്രാസം വേണം, അത് വേണ്ട ഒരു കാര്യമാണ്, അങ്ങനെ വേണ്ടാന്നൊക്കെയാണെന്നും പറ്റില്ല, ഇങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും വേണ്ടാന്ന് വെക്കാനൊന്നും പറ്റുന്ന സംഭവമല്ല ദ്വിതീയാക്ഷര പ്രാസം, അത് ആവശ്യമാണ്. പ്രാചീന കൃതികളിൽ അതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് കൃതികളിൽ ദ്വിതീയാക്ഷര പ്രാസം ഇങ്ങനെ സ്വീകരിച്ച് വരികയാണ്, പണ്ട് തൊട്ടേ ഇങ്ങനെ എഴുതി എഴുതി വരികയാണ്. അപ്പോൾ അദ്ദേഹം തമ്പുരാൻ പറയുകയാണ് പ്രാചീന കൃതികളിലൊക്കെ ഇതുണ്ട്, ഈ ദ്വിതീയാക്ഷര പ്രാസം ഉണ്ട്, പിന്നെ നമ്മൾ ഇതിനാണത് വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യം എന്താണ്. അതിനാൽ തന്നെ കവിത ഉണ്ടായപ്പോൾ മുതൽ ഇതുണ്ട്, ഇത് ഭാഷ കവിത ഉണ്ടായപ്പോൾ മുതൽ ഉള്ളതാണ്. അപ്പോൾ പണ്ട് തൊട്ട് തന്നെ കവിതയുടെ ആരംഭകാലം തൊട്ട് തന്നെ നമ്മൾ എഴുതി വരുന്ന അല്ലെങ്കിൽ സ്വീകരിച്ച് വരുന്ന ഒന്നാണ് ആ ദ്വിതീയാക്ഷര പ്രാസം. നമ്മൾ ഉപയോഗിച്ച് വരികയാണ് ഒരേപോലെ ഇങ്ങനെ അക്ഷരങ്ങൾ, രണ്ടാമത്തെ അക്ഷരം ഇങ്ങനെ ആവർത്തിച്ച് അങ്ങനെ പല കവിതകളിലും നമ്മൾ എഴുതി എഴുതി വരികയാണ്. പണ്ട് തൊട്ടേ സ്വീകരിച്ച് വരുന്ന ഒന്നാണ്, അങ്ങനെ ശീലിച്ചത്. ചുട്ടലെ ശീലം ചുടലരെന്നൊക്കെ പറയുമല്ലോ, ശീലിച്ച് വന്ന ഒരു സംഭവമാണിത്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അത് വേണ്ട, ദ്വിതീയാക്ഷര പ്രാസം വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതുകൊണ്ട് തന്നെ ദ്വിതീയാക്ഷര പ്രാസം പണ്ട് മുതലേ ഉള്ളതാണ്, കവിതകളിലൊക്കെ ഉപയോഗിച്ച് വന്നതാണ്. അതുകൊണ്ട് തന്നെ അത് തുടർന്ന് ഉപയോഗിക്കണം, അത് ആവശ്യമുള്ള കവിതയ്ക്ക് ആവശ്യമുള്ള ഒരു സംഗതിയാണ്, ഒരു കാര്യമാണ് ഈ ദ്വിതീയാക്ഷര പ്രാസം എന്നാണ് നമ്മുടെ കേരളവർമ്മ വലിയ കോവി തമ്പുരാൻ പറയുന്നത്.
അപ്പോൾ ഇവിടെ ആലോചിക്കുക, എ ആർ പറഞ്ഞു ദിദ്യാക്ഷപ്രാസമൊന്നും വേണ്ട, പക്ഷേ ഇവിടെ കേരളവർമ്മ വലിയ തമ്പുരാൻ പറയുന്നു ദിദ്യാക്ഷപ്രാസം വേണം, ദിദ്യാക്ഷപ്രാസമാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്, അതില്ലാതെ അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്, അതില്ലാതെ പറ്റില്ല എന്നുള്ള അത്തരത്തിലുള്ളൊരഭിപ്രായമാണ് കേരളവർമ്മ വലിയ തമ്പുരാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളവർമ്മ വലിയ തമ്പുരാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ കേരള പാണിനി എന്നറിയപ്പെടുന്ന നമ്മുടെ കേരള പാണിനിയും ഒക്കെ രചിച്ചിട്ടുള്ള എ ആർ രാജരാജവർമ്മ പറയുന്നത് കവികളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതാണ് ഈ പ്രാസം. അതായത് ദ്വിതീയാക്ഷര പ്രാസം കവികളുടെ എഴുത്തിനുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കവിത എഴുതുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ ഞാൻ എല്ലാത്തിലും രണ്ടാമത്തെ അക്ഷരമിനെ ഒരുപോലെ വരണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എഴുതുമ്പോൾ ഞാൻ എഴുതാൻ വിചാരിച്ച വാക്കുകൾ എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് വരും. ഞാനിപ്പോൾ ഈ പ്രാസം ഒരുപോലെ ആക്കാൻ വേണ്ടി ഇപ്പോൾ ചായ എന്നുള്ള അക്ഷരം ഒരുപോലെ ആവണമെന്ന് വീണ്ടെങ്കിൽ ചാ വെച്ച് തന്നെ എനിക്ക് രണ്ടാമത്തെ ഭാഗം, അങ്ങനെ ചാ വരുന്ന അക്ഷരം വെച്ച് തന്നെ എല്ലാ വരിയിലും അങ്ങനെ എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യമില്ലാതാവാണ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന അക്ഷരങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ എഴുതാൻ പറ്റുന്നില്ല, ഇങ്ങനെ ചില വാക്കുകൾ മാത്രമേ എഴുതാവൂ, അങ്ങനൊരു ഇത് വരുന്നതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാക്കുകൾ എഴുതിക്കൊണ്ട് കവിത രചിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതിനാലാണ് കേരളപാണിനി ഇങ്ങനെ പറഞ്ഞത് കവികളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതാണ്, നിയന്ത്രിക്കുന്നതാണ് ഈ പ്രാസം. അതുകൊണ്ട് തന്നെ ഈ പ്രാസത്തിൻ്റെ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രാസം ഇല്ലാതെ തന്നെ കവിത എഴുതി ശീലിക്കുന്നതിലേക്ക് എഴുത്തുകാർ പോകണം എന്നുള്ള രീതിയിലാണ് കേരളപാണിനി അഭിപ്രായപ്പെടുന്നത്. കേരളപാണിനി എന്ന് പറയുമ്പോൾ എ ആർ രാജരാജവർമ്മയാണ്. അപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഈ രീതിയിലാണ്, സ്വാതന്ത്ര്യം കവികൾക്കൊരു സ്വാതന്ത്ര്യം വേണമല്ലോ കവിത എഴുതാൻ വേണ്ടി. അപ്പോൾ ഇവർ പറയുന്ന പോലെ തന്നെ അക്ഷരങ്ങൾ ഇങ്ങനെ ഒരുപോലെ വരണം എന്നൊക്കെ പറയുമ്പോൾ ആ കവികൾക്ക് അവരുടേതായ രീതിയിൽ അവരുടേതായ ഭാവന അനുസരിച്ച് എഴുതാനുള്ള ഒരു അവസരം ലഭിക്കാതെ ഇതുപോലെയുള്ള പ്രാസത്തിന് വേണ്ടി അവർക്ക് പലതും വേണ്ടെന്ന് വെച്ച് അവർക്ക് എഴുതേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട അവർക്ക് ഉദ്ദേശിക്കുന്ന വാക്കുകൾ എഴുതാൻ പറ്റാതെ ആവുന്നു. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം അവിടെ ഇല്ലാതാക്കപ്പെടുകയാണ്. അങ്ങനെയാണ് കേരളപാണിനി അഭിപ്രായപ്പെട്ടത്. ഇവിടെ നോക്കുക, ഇവിടെ കേരളവർമ്മ വലിയ തമ്പുരാൻ പറഞ്ഞു പ്രാസം വേണം, പ്രാസമില്ലാതെ എഴുതരുത്, പ്രാസമാണ് നമ്മുടെ പണ്ട് തൊട്ടേ ഉള്ളതാണ്, അത് പഴയ കൃതികളിലൊക്കെ ഉപയോഗിച്ച് വരുന്നതാണ്, നമുക്കത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എ ആർ രാജരാജവർമ്മ പറയുകയാണ് പ്രാസം അതിൻ്റെ ആവശ്യമില്ല, അത് കവികളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന ഒന്നാണ്, അതെന്തിനു വേണ്ടി സ്വീകരിക്കണം, അതിൻ്റെ ആവശ്യമില്ല, അതില്ലാതെ തന്നെ കവിതയെഴുതി സ്വീകരിക്കണം എന്ന് കവിതയെഴുതി ശീലിക്കണം എന്നുള്ള രീതിയിലാണ് എ ആർ രാജരാജവർമ്മ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൂട്ടർ ദ്വിതീയാക്ഷരപ്രാസം വേണമെന്നും മറ്റൊരു കൂട്ടർ ദ്വിതീയാക്ഷരപ്രാസം വേണ്ട എന്നുള്ള രണ്ടഭിപ്രായം അവിടെ രൂപപ്പെട്ടു. അങ്ങനെ ഒരു കൂട്ടർ ദ്വിതീയാക്ഷരപ്രാസം വേണം, മറ്റൊരു കൂട്ടർ ദ്വിതീയാക്ഷരപ്രാസം വേണ്ട, ഇങ്ങനെ ഇവർ രണ്ട് കൂട്ടരും തമ്മിൽ പിന്നെ ഭയങ്കര തർക്കവും വഴക്കിലേക്കൊക്കെ അത് വളർന്നു. അങ്ങനെ വളർന്നിട്ട് ഇവർ ഈ അക്ഷരം പ്രാസം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് 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 വ്യക്തികൾ തമ്മിലായി പിന്നെ പ്രശ്നം, വ്യക്തികളുടെ കഴിവുകളെ പറ്റി ഇവർ പറഞ്ഞ്, അങ്ങനെ ഇവർ ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് പോയി. ഈ ഇവരിങ്ങനെ ഈ കവിതയിൽ വന്നിട്ട് ദ്വിതീയാക്ഷരപ്രാസം വേണോ, ഒരു കൂട്ടർ വേണ്ട, മറ്റേ കൂട്ടർ വേണം, ഇങ്ങനെ പറഞ്ഞ് 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 അവസാനം വഴക്കിലേക്ക് പോവാണ്. വ്യക്തിപരമായിട്ടുള്ള ആളുകളുടെ വ്യക്തികളുടെ കഴിവുകളെ പറ്റി ചർച്ച ചെയ്ത് അങ്ങനെ അത്രമേൽ ഒരു തർക്കത്തിലേക്ക് ഇത് വളർന്ന സമയത്ത് ഈ തർക്കം കൂടുതൽ വഷളാകുന്നത് കണ്ടപ്പോൾ കേരളവർമ്മ എ ആറിനോട് പറഞ്ഞു നമുക്കിതൊന്ന് തീർക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഒരു മധ്യസ്ഥത വഹിക്കണം, ഒരു മധ്യസ്ഥ തീരുമാനം, ഒരു മധ്യത്തിൽ നിന്നുകൊണ്ട് ഒന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം എന്നുള്ള രീതിയിൽ ഒരു മധ്യസ്ഥത ഇതിൽ വഹിക്കണം എന്നുള്ള ആവശ്യം എ ആറിനോട് കേരളവർമ്മ പറഞ്ഞു. അതായത് ഈ തർക്കം ഇങ്ങനെ വളർന്ന് ഒരുപാട് വലുതായി വഴക്കിലേക്കൊക്കെ പോയി വ്യക്തിപരമായിട്ടുള്ള കഴിവുകളെ പറ്റിയൊക്കെ സംസാരിച്ച് വന്ന സമയത്ത് കേരളവർമ്മ എ ആറിനോട് പറയാണ് ഇതെങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തീർക്കണം എന്നുള്ള രീതിയിൽ പറയണം, ഒന്ന് മധ്യസ്ഥത വഹിക്കണം എന്ന് പറയാണ്. അങ്ങനെ എ ആർ ഒരു വാദം മുന്നോട്ട് വെച്ചു, ഒരു മധ്യസ്ഥ വാദം, രണ്ട് കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ഒരു വാദം എ ആർ മുന്നോട്ട് വെച്ചു. എ ആർ പറഞ്ഞു ഈ ദ്വിതീയാക്ഷരപ്രാസം പണ്ട് തൊട്ട് മലയാള കവിത നിൽക്കുന്നതാണ്, അത് കുറേ കാലം അതിനോടുള്ള പരിചയം കൊണ്ട് കർണൻ്റെ കവചകുണ്ടലം പോലെ അത്രയും പ്രിയപ്പെട്ട ഒന്നായിട്ട് മാറുകയാണ്. അപ്പോൾ ഇന്ദ്രനെ പോലെ ഒരു അർത്തി വന്ന് ചോദിച്ചാലല്ലാതെ അതിനെ അറുത്ത് കൊടുക്കാൻ മനസ്സുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ എല്ലാവരും തുടച്ചു കളയണമെന്നോ എല്ലാവരും സ്വീകരിക്കണമെന്നോ ശഠിക്കുന്നത് ന്യായമല്ല എന്നുള്ളൊരു മധ്യസ്ഥവാദം അദ്ദേഹം പറഞ്ഞു. അതിനെ ഇരുപക്ഷക്കാരും സമ്മതിച്ചു, അതായത് ഇത്
എല്ലാവരും ഉപയോഗിക്കണം, ദ്വിതീയാക്ഷരപ്രാസം എല്ലാവരും ഉപയോഗിക്കണമെന്ന് പറയുന്നതും ശരിയല്ല. അതേപോലെ ഉപയോഗിക്കരുത്, ദ്വിതീയാക്ഷരപ്രാസം ഉപയോഗിക്കരുത് എന്ന് പറയുന്നതും ശരിയല്ല. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഉപയോഗിക്കാനും ഉപയോഗിക്കാതിരിക്കാനും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. രണ്ട് പക്ഷക്കാരും ഈ വാദം രണ്ട് പക്ഷക്കാരും ഈ പ്രാസം വേണമെന്ന് പറയുന്നവരും വേണ്ട എന്ന് പറയുന്നവരും ഒരുപോലെ അംഗീകരിച്ചു. പക്ഷേ പിന്നീട് ചെറിയ പ്രശ്നമുണ്ടായി. AR കേരളവർമ്മയുടെ കേരള ഭാഷാ ശാകുന്തളം പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ കേരള ഭാഷാ ശാകുന്തളത്തിൽ കുറച്ച് മാറ്റം വരുത്താൻ വേണ്ടി പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചതോടെ വീണ്ടും പ്രശ്നം വന്നു. അങ്ങനെ അവിടെ രണ്ട് പക്ഷക്കാർ വന്നു. കേരളവർമ്മ പക്ഷക്കാർ മലയാള മനോരമയിലും AR പക്ഷക്കാർ കേരള ചിന്താമണി, കേരള കൗമുദി എന്നിവയിലും ലേഖനങ്ങളൊക്കെ എഴുതി. പക്ഷേ അതിൻ്റെ അവസാനം കേരളവർമ്മയുടെ സമ്മതത്തോടെ തന്നെ AR മലയാള ശാകുന്തളം പുറത്തിറങ്ങി. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പോൾ ഈ രീതിയിലാണ് പ്രാസവാദത്തിൻ്റെ ഒരു അവസാനം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് പ്രാസവാദം കൊണ്ടുണ്ടായ ഒരു അനന്തരഫലം എന്താണ് എന്ന് നോക്കാം. മലയാള സാഹിത്യത്തിലെ പദ്യങ്ങളിലെ പ്രശ്നങ്ങളെപ്പറ്റി കണ്ടെത്തി. ഇപ്പോൾ മലയാള സാഹിത്യത്തിലുള്ള കവിതകളിലൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്, പദ്യങ്ങളിലൊക്കെ എന്തൊക്കെ വിഷയങ്ങളാണ് ഉള്ളത് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു ഉൾക്കാഴ്ച, ഒരു അറിവ് ഈ പ്രാസവാദം നൽകി. അടുത്തതായിട്ട് സംസ്കൃതത്തിൻ്റെ പാണ്ഡിത്യ പ്രഭാവത്തെ സാഹിത്യ നിരൂപണത്തിൽ നിന്ന് മാറ്റിവെച്ചു. അതായത് സംസ്കൃതത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പാണ്ഡിത്യം, പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ആ ഒരു രീതിയെ സാഹിത്യ നിരൂപണത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഈ പ്രാസവാദത്തിന് കഴിഞ്ഞു. അടുത്തതായിട്ട് കാൽപ്പനിക ഭാവുകത്വത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ പുതിയ നവീനമായിട്ടുള്ള പല ചിന്താഗതിയിലേക്കും പല മാറ്റങ്ങളിലേക്കും ദ്വിതീയാക്ഷര പ്രാസവാദം നമ്മളെ എത്തിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഈ പ്രാസവാദികളായിട്ടുള്ളവർ തന്നെ പ്രാസത്തെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആശാൻ, കുമാരനാശാൻ പറഞ്ഞത്, കവി പ്രാസത്തിനായി പദ്യത്തെ ബലി കൊടുക്കുന്നത് ക്ഷുദ്രപ്രീതിക്ക് വേണ്ടി പുത്രനെ ബലി കൊടുക്കുന്നത് പോലെയാണ്, അപ്പോൾ അത്രയും നിന്ദ്യമായിട്ടുള്ള കാര്യമാണ്, അപ്പോൾ അർത്ഥം നോക്കാതെ ഒരിക്കലും പ്രാസം ഒപ്പിച്ചെഴുതാൻ വേണ്ടി ശ്രമിക്കരുത്, അത് ശരിയല്ല, അർത്ഥത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് ആശാനും മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് പ്രാസവാദത്തിൻ്റെ ഒരു അവസാനം ഉണ്ടാകുന്നത്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.